കഴിഞ്ഞ കുറെ ക്ലാസ് സെമസ്റ്ററുകളിൽ നഷ്ടപ്പെട്ടു. നഷ്ടമായി അല്ലേ? ഈ സമയത്ത് തിരക്കുകൾ വരും അല്ലേ? നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവഹതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രമാദനീയരായ എല്ലാ പഠിതാക്കൾക്കും നീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം അഷ്ടമ സ്കന്ധം 22-ാം അധ്യായം 24-ാമത്തെ ശ്ലോകം. അഷ്ടമ സ്കന്ധം അധ്യായം 22 ശ്ലോകം 24. ശ്രീഭഗവാനുവാചാം ബ്രഹ്മൻ യമനുഗൃഹ്ണാമി തദ്വിശോ വിധുനോമ്യഹം എന്മദ പുരുഷസ്തദ്ധോ ലോകം മാം ച അപമന്യത്തെ. മഹാബലിയുടെ വാക്ക് കേട്ടു, ബ്രഹ്മാവിൻ്റെ വാക്കായി, സന്ധ്യാവലിയുടെ വാക്കും കഴിഞ്ഞു. ഇനി ഭഗവാന്റെ വാക്ക്, തിരിച്ച് ഭഗവാൻ മാൻ്റെ മറുപടിയാണ്, ബ്രഹ്മൻ സംബോധന. ഹേ ബ്രഹ്മാവേ, ബ്രഹ്മാവിനോടാണ്, ബ്രഹ്മാവാണ് ഇവനെ അനുഗ്രഹിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടത്. അതിന് ബ്രഹ്മാവിനോട് മറുപടി പറയുകയാണ്, എം അനുഗൃഹ്ണാമി, യാതൊരുവനെ ഞാൻ അനുഗ്രഹിക്കുന്നുവോ, അനുഗൃഹ്ണാമി ഉത്തമ പുരുഷേകവചനമാണ്, അതുകൊണ്ട് ഞാൻ നമുക്ക് അർത്ഥം കിട്ടും. യാതൊരുവനെ ഞാൻ അനുഗ്രഹിക്കുന്നുവോ, എം അനുഗൃഹ്ണാമി, തത് വിശഹ, അവൻ്റെ ഐശ്വര്യത്തെ. വിശഹ എന്നുള്ള വാക്കിന് ഐശ്വര്യം എന്നർത്ഥം. ഇതിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഐശ്വര്യത്തിന് വിശഹ എന്ന് ഒരു വാക്ക് സംസ്കൃതത്തിലുണ്ട്. തദ്വിശഹ, തസ്യ വിശഹ, അവൻ്റെ ഐശ്വര്യത്തെ വിധുനോമി അഹം, ഞാൻ വേർപെടുത്തുന്നു. വിധുനോമി, ധുനോമി, വിധുനോമി, അതിനെ ഞാൻ അവനിൽ നിന്നും മാറ്റുന്നു, നശിപ്പിക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. ആരെ ഞാൻ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ആദ്യം ചെയ്യുന്നത് അവനിൽ നിന്നും ഐശ്വര്യത്തെ മുഴുവൻ മാറ്റിക്കളയും. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാവം എന്ന് മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നമ്മൾക്ക് എന്നും അനുഭവിക്കുന്ന ഐശ്വര്യങ്ങൾ സദാ കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഈശ്വരസ്മൃതി ഉണ്ടാവുകയുള്ളൂ. ഐശ്വര്യം നഷ്ടപ്പെട്ട അർത്ഥം നമ്മൾ ഇനിയും ഈശ്വരനെ ഭജിക്കുന്നില്ല, കാരണം എനിക്ക് വേണ്ട ഐശ്വര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഈശ്വരഭജനം കൊണ്ടൊക്കെ നഷ്ടപ്പെടുകയാണ് എന്ന് വന്നാൽ ഈശ്വരഭജനത്തിലുള്ള ആസക്തി കുറയും. ഇവിടെ അത് തന്നെ പറയുക, ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയാൽ ഈശ്വര അനുഗ്രഹം ആരംഭിച്ചു എന്ന് വിചാരിച്ചോളൂ, നമുക്ക് നേരെ തിരിച്ചറിയത്തുള്ളൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ ആരെങ്കിലും അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ചെയ്യുന്നത് ഐശ്വര്യത്തിൽ നിന്നും അവനെ വേർപെടുത്തും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? യത് മദഹ പുരുഷഹ സ്തബ്ധഃ, എന്തെന്നാൽ ഐശ്വര്യം കൂടുമ്പോൾ മദമിളകും. മതോന്മത്തനായ പുരുഷൻ സ്തബ്ധനാകും, അഹങ്കാരിയാകും. ഇത് നമുക്കറിയാവുന്നതാണ്. ഐശ്വര്യങ്ങൾ അടിക്കടി അഭിവൃദ്ധി പ്രാപിച്ചു വരുംതോറും അഭിമാനം കൂടി, അഹങ്കാരം കൂടി, അഹന്ത കൂടി, ഞാനാണിതെല്ലാം എന്നുള്ള ഭാവം വർദ്ധിച്ചു വരികയുള്ളൂ.
എൻ മതപുരുഷസ്തബ്ധ യാതൊന്നിൽ മതത്തോടുകൂടിയവനായ പുരുഷൻ, യാതൊരൈശ്വര്യത്തിൽ മത്തുപിടിക്കുന്നവനായ പുരുഷൻ സ്തബ്ധനായിട്ട്, സ്തബ്ധൻ എന്നുവെച്ചാൽ അഹങ്കാരി, ഗർവിഷ്ഠൻ എന്നർത്ഥം, ആയിട്ട് ലോകം മാംച അവമന്യത, ലോകത്തെയും എന്നെയും ച അവമന്യതേ അവമാനിക്കും. ഐശ്വര്യം മത്തു പിടിച്ചു കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ, അടിക്കടി കൂടിക്കൂടി വന്നാൽ അതുകൊണ്ട് മതമിളകും. മതമിളകിയാൽ അഹങ്കാരം വർദ്ധിക്കും. അഹങ്കാരം വർദ്ധിച്ചാൽ എന്നെ അവമാനിക്കും, ലോകത്തെ അവമാനിക്കും. ഈ രണ്ട് ദോഷങ്ങൾ ഇതിൻ്റെ ഫലമായി മനുഷ്യനിൽ കടന്നു കൂടും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഈശ്വര നിന്ദയും ലോകത്തെ നിന്ദിക്കുന്നതും ഒഴിവാക്കാൻ, അഹന്ത കുറയ്ക്കാൻ, മതം ഇല്ലായ്മ ചെയ്യാൻ ഐശ്വര്യത്തെ തടഞ്ഞെത്തും. ഇതൊരു തന്ത്രമാണ്. ഞാൻ ആവിഷ്കരിക്കുന്ന വഴി ഇതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവെ ഞാൻ ഇവൻ്റെ ഐശ്വര്യത്തെ ഒക്കെ അപഹരിച്ച് വാങ്ങിയെടുത്തു. ഇത് മാറിക്കഴിയുമ്പോൾ ഈശ്വര എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഈശ്വരസ്മൃതി ഉണ്ടാകും. അതുവരെ ഉണ്ടാവില്ല. ഐശ്വര്യത്തിൽ അഹന്തയിൽ മതം ഇളകി നിൽക്കുന്ന ഒരാൾക്ക് ഈശ്വരചിന്ത ഉണ്ടാകണമെന്നില്ല. എല്ലാം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്തനായി വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അപ്പോൾ മാത്രമേ അവർക്ക് എന്നെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവർ മാം ലോകം ച അവമന്യത, എന്നെയും ലോകത്തെയും അവമാനിക്കുന്നവരാണ്. ബ്രഹ്മൻ യമനുഗൃഹണാമേ തദ്വിശോ വിധുനൂമ്യഹം എന്മത പുരുഷസ്തബ്ധോ ലോകം മാഞ്ചാപമന്യതേ. ബ്രഹ്മൻ യമനുഗൃഹണാമേ തദ്വിശോ വിധുനൂമ്യഹം എന്മത പുരുഷസ്തബ്ധോ ലോകം മാഞ്ചാപമന്യതേ. ബ്രഹ്മൻ യമനുഗൃഹണാമേ തദ്വിശോ വിധുനൂമ്യഹം എന്മത പുരുഷസ്തബ്ധോ ലോകം മാഞ്ചാപമന്യതേ. യഥാ കദാചിജ്ജീവാത്മാ സംസരൻ നിജകർമ്മഭീ നാനായോനിഷ്വനീശോയം പൗരുഷീം ഗതിമാവ്രജേത്. യഥാ എപ്പോഴാണോ കദാചിത് ഒരിക്കൽ ജീവാത്മാവ് നിജകർമ്മഭീ സംസരൻ, തൻ്റെ കർമ്മങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ഈ സംസാരത്തിൽ അങ്ങനെ വ്യാപരിച്ച് കറങ്ങുക, എപ്പോഴെങ്കിലും ഒരിക്കൽ തൻ്റെ കർമ്മം കൊണ്ട് നാനായോനിഷു അനീശോ അയം, നാനായോനികളിൽ സംസരൻ, നാനായോനികളിൽ വീണ്ടും വീണ്ടും പ്രവേശിച്ച് സംസരിച്ചുകൊണ്ട് അനീശ അയം ജീവാത്മാ, അശക് ായ അസ്വതന്ത്രനായ ഈ ജീവാത്മാവ്. ജീവാത്മാവ് എപ്പോഴും അസ്വതന്ത്രനാണ്. കാരണം നമ്മളെ സ്വതന്ത്രത അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റാൻ വരുന്നു പലപ്പോഴും. മറ്റെന്തിൻ്റെയോ ഒരു അടക്കത്തിൽ പിടിയിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് ജീവാത്മാക്കളൊക്കെ. അതുകൊണ്ട് അസ്വതന്ത്രനാണ്. ഇതിങ്ങനെ കറങ്ങിത്തിരിയുന്നതിൻ്റെ നടുക്കൊരു അച്ചുതണ്ടിൽ, ആ അച്ചുതണ്ടിൻ്റെ ബലം കൊണ്ടാണ് കറങ്ങിത്തിരിയുന്നത്. ഈ സംസാരത്തിൽ സംസരിച്ച് കഴിയുന്നത് ഈ ഒരു സദൃഷ്ടമായ ശക്തിയുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അസ്വതന്ത്രനായ അനീശോയം പൗരുഷീം ഗതിം ആവ്രജയത്, അനീശനായ ഈ ജീവാത്മാവ് തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് പല പല യോനികളിൽ പലപ്പോഴായി പ്രവേശിച്ച് എപ്പോഴാണോ പൗരുഷ്യം ഗതിം ആവ്രജേത്, എപ്പോഴാണോ പൗരുഷമായ ഗതിയെ ആവ്രജേത് പ്രാപിക്കുന്നത്,
മനുഷ്യജന്മം സിദ്ധിച്ചാൽ ആ ജന്മം ഗർവില്ലാത്ത ജന്മമായിരിക്കണം, അഹങ്കാരം ഒഴിയുന്ന ജന്മമായിരിക്കണം. കാരണം പല പല യോനികളിൽ പല പല കാലങ്ങളിൽ ജനിച്ച് നശിച്ച് ജനിച്ച് നശിച്ച് അവസാനമാണ് മനുഷ്യജന്മം. ജന്തുവിനാം നരജന്മ ദുർലഭം. അങ്ങനെ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. അങ്ങനെയുള്ള ആ ജന്മത്തിലേക്ക് ജീവാത്മാവ് കർമ്മപാശം കൊണ്ട് ബന്ധിതന്മാരായി സ്വതന്ത്രനല്ലാത്തൊരു ജീവാത്മാവ് അവരവരുടെ കർമ്മത്തിനനുസരിച്ച് പക്ഷികളായും മൃഗങ്ങളായും ഈച്ചയായും പൂച്ചയായും കൊതുകായും ഒക്കെ പല യോനികളിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ട് യാദൃച്ഛികമായി പുണ്യകർമ്മത്തിൻ്റെ പരിണതഫലമായി പുരുഷാർത്ഥത്തെ നേടാൻ പാകത്തിനുള്ള മനുഷ്യജന്മം ലഭിക്കുക. ഒന്ന്, മനുഷ്യജന്മം ലഭിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ്, പുണ്യം കൊണ്ടാണ്. ഒരു മനുഷ്യനാകണമെങ്കിൽ എത്രയെത്ര യോനികളിൽ ജനിച്ച് സമ്പാദിച്ച് കിട്ടുന്ന സ്വൽപ്പ പുണ്യം കൊണ്ടേ മനുഷ്യരെ കിട്ടാൻ പറ്റുള്ളൂ. കൊണ്ട് പുണ്യം അല്പമെങ്കിലും ഉള്ളത് മനുഷ്യനിലാണ്. അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാത്രം മതി, നമ്മളിതിനെ തളർത്തി ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴാണോ ഒരു ജീവാത്മാവ് അസ്വതന്ത്രനായ ഒരു ജീവാത്മാവ് അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട് പല പല യോനികളിൽ ജനിച്ചിട്ട് യാദൃച്ഛികമായി ഇപ്പോഴൊരു പൗരുഷജന്മം മനുഷ്യജന്മം ലഭിക്കുന്നത്, യഥാ കദാചിത് ജീവാത്മാ സംസരൻ നിജകർമ്മഭീം നാനായോനിഷ്വനീഷോയം പൗരുഷിം ഗതിമാവ്രജേത്, യഥാ കദാചിത് ജീവാത്മാ സംസരൻ നിജകർമ്മഭീം നാനായോനിഷ്വനീഷോയം പൗരുഷിം ഗതിമാവ്രജേത്. ജന്മകർമ്മവയോരൂപാം വിദ്യൈശ്വിദ്യധനാദിഭീം യദ്യഫ്യ നഭവേത് സ്തംഭ തത്രായം മദനുഗ്രഹ. ജന്മം, കർമ്മം, വയസ്സ്, രൂപം, വിദ്യ, ഐശ്വര്യം, ധനം, ഈ എട്ടെണ്ണങ്ങളാൽ യദ്യഫ്യ യാതൊരുവനും സ്തംഭ ന ഭവേത്, അഹങ്കാരം ഉണ്ടാകുന്നില്ലെങ്കിൽ, യദി സ്തംഭ ന ഭവേത്, സ്തംഭമുണ്ടാകുന്നില്ലെങ്കിൽ തത്ര അയം മദനുഗ്രഹ, അവിടെയാണ് എൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതെന്ന് അറിയൂ. അഹങ്കാരം ഉണ്ടാവാനുള്ള എട്ട് കാരണങ്ങളാണ് പറയുക. ഒന്ന്, ജന്മം കൊണ്ട് മനുഷ്യജന്മം ലഭിച്ചു എന്ന് മാത്രമല്ല, ഇന്ന സ്ഥലത്ത് ഇന്നയാളുടെ മകനായി ഇന്ന കുടുംബത്തിൽ ഇന്ന പേരുള്ളിടത്ത് ഞാൻ ജനിച്ചു എന്നുള്ളത് നമുക്ക് ജന്മം മുതൽ അഹന്തയ്ക്കൊരു കാരണമാണ്. വളരെ പ്രശസ്തമായ പേരുള്ള വിഖ്യാതമായ കുടുംബത്തിൽ വിഖ്യാതരായ മാതാപിതാക്കളുടെ പുത്രനായി ജനിക്കുക എന്നുള്ളത്. ഇനി ജനിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ലോകത്തിലുള്ള എല്ലാവരെയും ഭരിക്കുക, എല്ലാവരെയും അടക്കി നിർത്തുക, എല്ലാവർക്കും ഉപദേശം കൊടുക്കുക എന്നിങ്ങനെ എല്ലാവരെയും തൻ്റെ കീഴിൽ ഒതുക്കാൻ പറ്റുന്ന കർമ്മചാതുര്യോടുകൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അഹങ്കാരത്തിന് കാരണമാകും. പിന്നെ വയസ്സ്, വയസ്സെന്ന് വെച്ചാൽ നവയൗവനം എന്നെയാണുള്ള വയസ്സെന്ന് പറഞ്ഞു. യൗവനകാലത്താണ് ഈ അഹന്ത കൂടുന്നത്. അവയവങ്ങളൊക്കെ പരിപുഷ്ടമായി മറ്റുള്ളവരാൾ ആകർഷിക്കപ്പെടുന്നതായി താന്ന് കാണുമ്പോൾ തന്നെ ഗർവ് അഹന്ത കൂടും. പിന്നെ രൂപമാണ്, രൂപമെന്ന് വെച്ചാൽ സൗന്ദര്യം. യൗവനം പുഷ്ടമാകുമ്പോൾ സൗന്ദര്യം പരിപൂർണമാകും. ഈ സൗന്ദര്യം ഉള്ളവനാണ് താൻ എന്നൊരഹന്ത, ഒരഹങ്കാരം, ഗർവ് കൂട്ടാൻ അതൊരു കാരണമാണ്. പിന്നുള്ളത് വിദ്യയാണ്, പഠിപ്പ്. ഏറ്റവും അധികം വിദ്യ അഭ്യസിക്കുക, റാങ്കുകൾ നേടുക, അങ്ങനെ അങ്ങനെ പല വഴിയിൽ കൂടെ കയറിപ്പോകുമ്പോൾ
നാനാവിധത്തിലുള്ള ആൾക്കാരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പോവുക, അഹന്ത കൂട്ടാൻ അത് കാരണമാണ്. പിന്നെ ഐശ്വര്യം. ഐശ്വര്യം ഭൗതികമായ എല്ലാവിധ സിദ്ധികളും അപ്പോഴപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈശ്വരാനുകൂല്യ ഭാവവും കൂടി ഉണ്ടായാൽ പിന്നെ അഹന്ത പൂർണ്ണമാകും. പിന്നെ ധനം, ആദി കൊണ്ട് ധനം, പുത്രന്മാരെ എന്നിങ്ങനെ കുറേ വിഷയങ്ങൾ ആദ്യ ശബ്ദം കൊണ്ട് വരും. ഇവകൾ എല്ലാം അഹങ്കാരത്തിന് കാരണമാണ്. എനിക്ക് ധനമുണ്ട്, ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടുന്നുണ്ട്, നല്ല ഭാര്യയുണ്ട്, നല്ല സജ്ജീതരായ പുത്രന്മാരുണ്ട്, ഇതൊക്കെ ഒരാളെ അഹന്ത പിടിപ്പിക്കാൻ ഗർവിന് കാരണമാണ്. ഈ എട്ട് കാരണം ഭാഗവതം നിരത്തിയത് വളരെ സത്യമാണെന്ന് അനുഭവത്തിൽ കൂടി അനുഭവിച്ചവർക്കെല്ലാം അറിവുള്ള ഒരു സത്യമാണ്. ജന്മ, കർമ്മ, വയോ, രൂപ, വിദ്യ, ഐശ്വര്യ, ധനാദിഭിഹി യസ്യ ന ഭവേത് സ്തംഭഃ. ഇവകൾ കൊണ്ട് ആർക്കാണോ ഗർവ് ഉണ്ടാകാത്തത് തത്രായം മദനഗ്രഹ. സ്തംഭസ്തത്രായം സ്തംഭ തത്ര അയം മദനഗ്രഹ. അവിടെയാണ് എൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. അങ്ങനെ എന്താണ് ഇത്രയും കൊണ്ട് അഹന്ത ഉണ്ടാകാത്തവരുടെ മേൽ എനിക്ക് എന്താണ് അനുഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതുകൊണ്ട് ആരഹങ്കരിക്കുന്നുവോ, ഞാൻ എൻ്റെ ഭക്തനാണെന്ന് വിചാരിക്കുന്ന അവർക്ക് ആ ഐശ്വര്യാദികൾ ഞാൻ കുറേശ്ശെ കുറച്ചു കൊടുക്കുന്നു. സ്തംഭം ഉണ്ടാവില്ല, കുഴപ്പമില്ല. ജന്മകർമ്മവയോരൂപ വിദ്യ ഐശ്വര്യധനാദിഭീം യദ്യസ്യ ന ഭവേ സ്തംഭ തത്രായം മദനുഗ്രഹം. ജന്മകർമ്മവയോരൂപം വിദ്യ ഐശ്വര്യധനാദിഭീം യദ്യസ്യ ന ഭവേത് സ്തംഭ തത്രായം മദനുഗ്രഹം. മാനസ്തംഭ നിമിത്താനാം ജന്മാദീനാം സമന്തതം സർവശ്രേയപ്രദീപാനാം ഹന്ത മുഹ്യന്നമത്തരാം. മാനം, സ്തംഭം എന്നിവയ്ക്ക് കാരണമായ അഭിമാനം, അഹങ്കാരം, മാനം, സ്തംഭം ഇവ രണ്ടിന് നിമിത്തങ്ങളായ ജന്മാദീനാം സമന്തത. ജന്മാദികൾ ഈ ജന്മ കർമ്മവയോരൂപ എന്ന് മുകളിൽ വിവരിച്ചവയാണ് ജന്മാദികൾ. ജന്മാദീനാം ജന്മാദികളുടെ സമന്തത കൂടിച്ചേരൽ. സർവശ്രേയപ്രദീപാനാം എല്ലാ ശ്രേയസ്സിനും വിപരീതമാകും. പ്രദീപം വിപരീതം നൃത്തം വിളക്കെന്ന് കിട്ടുന്ന പ്രദീപം വേണം. ദായാണ്, തായും ദായും തമ്മിൽ എന്തർത്ഥം മാറി? പ്രദീപം വിളക്ക്, പ്രദീപം വിപരീതം. ഹന്ത മുഹ്യേത് നമത്പര. അങ്ങനെയുള്ള ഒരുവൻ മത്പരനായിട്ട് ഹന്ത നമുഹ്യേ മോഹിക്കത്തില്ല. അഹങ്കാരത്തിനും അഭിമാനത്തിനും കാരണമായി നിൽക്കുന്ന ജന്മകർമ്മവയോരൂപവിദ്യേശ്വര്യധനാദികൾ എല്ലാ ശ്രേയസ്സിനെയും നശിപ്പിക്കാൻ കാരണമായ ഈ ജന്മൈശ്വര്യാദികൾ, അതുകൊണ്ട് എന്നെ തന്നെ ആശ്രയിക്കുന്നവൻ മോഹത്തിലകപ്പെടില്ല. ഇവകളൊക്കെ അനുഭവിക്കുമ്പോഴും അഭിമാനവും ഗർവവും ഉണ്ടാവാതിരുന്നാൽ അവൻ മത്പരനാണ്, അവൻ മോഹിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ഞാൻ ഐശ്വര്യം കൊടുക്കും, അവിടെ നിന്ന് പിടിച്ചു മേടിക്കില്ല. എൻ്റെ ഭക്തന്മാരാണെന്ന് എനിക്ക് ബോധ്യമുള്ളവർക്ക്
ജന്മകർമ്മമായ രൂപ വിദ്യേശ്വര്യ ധനാദികൾ കിട്ടും, അത് കൊടുക്കും. അതുകൊണ്ട് അവരെ മാനസ്തംഭങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട്. അങ്ങനെയുള്ള ഉദാഹരണമാണ് പ്രഹ്ലാദനും ധ്രുവനും. പരമഭക്തനായ പ്രഹ്ലാദന് എന്താ ഐശ്വര്യമാണ് കൊടുത്തത്? സന്താന പരമ്പരകൾ, രാജ്യ ആധിപത്യം, അഫ്രന്മാരുടെ ചക്രവർത്തി പദം, സ്വക്കലതും കൊടുത്തില്ലേ? ധ്രുവനും അങ്ങനെയല്ലേ കൊടുത്തത്? എത്ര കാലം ജീവിച്ചു, എത്ര ആയിരം സംവത്സരങ്ങൾ ജീവിച്ചു. ഏറ്റവും വലിയ ഭക്തന്മാരാണ് രണ്ടുപേരും. അവർക്ക് അപ്പ ഞാൻ മോക്ഷം കൊടുക്കാറേ ചെയ്തേ. അഹന്തയില്ലാത്ത, ഗർവില്ലാത്ത, അഭിമാനമില്ലാത്ത, കറകളഞ്ഞ എൻ്റെ ഭക്തന്മാരായ ആൾക്കാർക്ക് ഈ എട്ട് ഗുണങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നേ. അതായത് ഞാൻ തിരിച്ചു മേടിക്കില്ല, അല്ലാത്തവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നേ. സമന്തതാ മുഴുവനായി എല്ലാം കൂടെ കൂട്ടിച്ചേർക്ക, ഉദ്ഗ്രഥനം ചെയ്ത് ഒന്നാക്കി മാറ്റുന്ന. ജന്മാദികളുടെ സമന്തത, ജന്മാദികൾ മേളിൽ പറഞ്ഞിട്ടുണ്ടോ, അവയുടെ സമന്തത ഒന്നിച്ചേർന്നുള്ള അനുഭവം. അതുകൊണ്ട് ഇവിടെ ഞാൻ മഹാബലിയിൽ നിന്നും ഐശ്വര്യത്തെ വാങ്ങി. നോക്കി, പ്രഹ്ലാദൻ ഐശ്വര്യം കൊടുത്തു, മഹാബലിയിൽ നിന്നും ഐശ്വര്യത്തെ ഇങ്ങോട്ട് വാങ്ങി. അഫുരാധിപത്യമായ രാജ്യാധിപത്യം മുഴുവൻ പ്രഹ്ലാദന് കൊടുത്തു, പക്ഷേ മഹാബലിയിൽ നിന്നും ഞാൻ തിരിച്ചു വാങ്ങി. നോക്കൂ, ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരാണ്. എത്ര ശ്രദ്ധാപൂർവമാണ് ഈശ്വരൻ മനുഷ്യജന്മം കൊടുത്ത മനുഷ്യനിലേക്ക് ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതറിയുന്നില്ല, നമ്മൾ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു അത്ര തന്നെ. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു ബലമുണ്ട്, ഒരു ശക്തിയുണ്ട്. ഇതെല്ലാം അറിഞ്ഞ് കാണുന്നുണ്ട്. ഓരോ നിമിഷവും ഒരു അവബോധമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തികളും ഉണ്ടാവില്ല എന്ന് ഭാഗവതം പഠിപ്പിക്കാം. മാനസ്തംഭനിമിത്താനാം ജന്മാദീനം സമന്തത സർവശ്രേയ പ്രദീപാനാം ഹന്തമുഹ്യന്നമത്തരാം. മാനസ്തംഭനിമിത്താനാം ജന്മാദീനം സമന്തത സർവശ്രേയ പ്രദീപാനാം ഹന്തമുഹ്യന്നമത്തരാം. കേശദാനവദേത്യാനാം അഗ്രണീകീർത്തിവർദ്ധനാം അജീഷീരജയാം മായാം ഇതന്നപി നമുഹ്യതീം. ഏഷഹ ഇവൻ ദാനവദൈത്യാനാം അഗ്രണീഹി. ദാനവന്മാരുടെയും ദൈത്യന്മാരുടെയും രണ്ടുപേരും അഫ്രന്മാരാണ്. ധനുവിൻ്റെയും ദിതിയുടെയും പുത്രന്മാർ രണ്ടുപേരും അഫ്രവംശത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ദാനവന്മാരെന്നും ദൈത്യന്മാരെന്നും അവരെ വിളിക്കുന്നത്. അവരിൽ അഗ്രണീഹി മുമ്പിൽ നിൽക്കുന്നവൻ. കീർത്തിവർദ്ധന കീർത്തി വർദ്ധിപ്പിക്കുന്നവനും. അജയിഷീത് അജയാം മായാം. അജയമായ മായയെ അജയിഷീത് ജയിച്ചു. അജയിഷീത് അജയാം മായാം. അജയമായ ജയിക്കാൻ പറ്റാത്ത വിഷമമുള്ള മായയെ ജയിച്ചു. സീതന്നബി ന മുഹ്യതി. തളരുന്നവനായിട്ടും മോഹിച്ചിൽ. നോക്കൂ, ഞാനൊരു ചെറിയ ബ്രഹ്മചാരി വേഷത്തിൽ വന്ന് മൂന്നടി ഭൂമി തന്നാൽ മതി എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അഹന്ത മുഴുവൻ പുറത്തിറങ്ങി. ഞാൻ ഈ മൂന്നടിയിൽ കൂടിയ രണ്ടടിയിൽ കൂടിയ മുഴുവൻ എന്ത് ചെയ്തു? തിരിച്ചു വാങ്ങി. അഫുരവർഗത്തിലെ ഉത്കൃഷ്ടനായ രാജാവ്, കീർത്തിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നവനാണ് ഇവൻ. പക്ഷെ ഇവൻ മറ്റാർക്കും ജയിക്കാനാവാത്ത എൻ്റെ മായയെ തിരിച്ചറിഞ്ഞ് ജയിച്ചിരിക്കുന്നു.
കാരണം മുമ്പിൽ നിൽക്കുന്നത് വിഷ്ണുവാണ്, താങ്കളെ കബളിപ്പിക്കലാണ് കൊടുക്കരുതെന്ന് ആചാര്യന്മാർ ഉപദേശിച്ചിട്ട് പോലും അത് ഈശ്വരനാണെങ്കിൽ ഞാൻ കൊടുക്കുന്നതിനെ ചെയ്യും, മഹാബലി രണ്ടായിട്ട് പറയില്ല എന്നൊക്കെ പറയാനുള്ള ഒരു ദൃഢത കിട്ടിയത് മായയെ ജയിച്ചത് കൊണ്ട് മാത്രമാണ്. അജയായ മായയെ ജയിച്ചിരിക്കുന്നു, തളർന്നിട്ട് പോലും അദ്ദേഹം മോഹിച്ചില്ല. എന്തൊക്കെ ഞാൻ ഉപദ്രവിച്ചു, രണ്ടടി കിടന്നു, സ്ഥലമില്ല, ഇടക്കാലം ഒക്കെ ഒന്ന് ചോദിച്ചു, വർണ്ണവാശം കൊണ്ട് കെട്ടിയിട്ടു, ഫീദൻ നബി, തളർന്നിട്ട് പോലും എന്ന മുഹ്യതി, അതിൽ മോഹിച്ചില്ല. ഇതാണ് ഒരു ഭക്തൻ്റെ ദൃഢത, ഇളക്കമില്ലാത്ത അചഞ്ചലമായ ഭക്തി. അത് ഈ ബലിക്കുണ്ടെന്ന് ഉറപ്പായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണോ അവൻ അല്പനേരം അഹന്ത പ്രാപിച്ചത്, അതിനെ എടുത്തു കളഞ്ഞപ്പോൾ ശരിയായി. ഈ അഹന്തയെന്ന മുള്ളകത്തിരുന്ന് വേദനിപ്പിച്ചുകൊണ്ടിരുന്നു, ആ മുള്ളു കുത്തിയെടുത്ത് പുറത്തു കളഞ്ഞപ്പോൾ എല്ലാം മാറി. ഇതാണ് ഞാനിവിടെ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ്. കേശദാനവദൈത്യാനാം അഗ്രണീഹി കീർത്തിവർദ്ധനാം അജയിഷീതജയാം മായാം ഫീദന്നപി നമുഹ്യതീം. കേശദാനവദൈത്യാനാം അഗ്രണീഹി കീർത്തിവർദ്ധനാം അജയിഷീതജയാം മായാം ഫീദന്നപി നമുഹ്യതീം. ക്ഷീണരക്തശ്യുതസ്ഥാനാത് ക്ഷിപ്തോബദ്ധശ്ച ശത്രുഭിം ജ്ഞാതിഭിശ്ച പരിത്യക്തോ യാതനാം അനുയാപിത. ക്ഷീണ രിക്ത ശ്യുത, രിക്തം ധനം, ആ ധനത്തെ ക്ഷയിപ്പിച്ചിട്ട് തൻ്റെ സ്ഥാനത്ത് നിന്നും ച്യുതനായി വീണുപോയി. ക്ഷീണ രിക്ത ശ്യുത സ്ഥാനാത്, ധനമൊക്കെ ക്ഷയിപ്പിച്ചു, ആദ്യം ചെയ്താഞ്ഞ എല്ലാം മുഴുവൻ മേടിച്ചു. സ്ഥാനം ഇന്ദ്രപദവി എന്ന സ്ഥാനത്തിൽ ഇരിക്കാൻ പോകുന്ന ആളാണ്, ആ സ്ഥാനവും ഞാൻ ഇനി മേടിച്ചു. ക്ഷിപ്ത, എന്നിട്ട് അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ബദ്ധശ്ച, ബന്ധിതനാക്കി. ശത്രുഭിഹി ജ്ഞാതിഭിശ്ച പരിത്യക്ത, ശത്രുക്കളാലും ബന്ധുക്കളാലും തിരസ്കരിക്കപ്പെട്ടവനായി. യാതനാം അനുയാപിത, തീവ്രമായ വേദനയെ പ്രാപിച്ചു. യാതനെ അനുയാപിത, പ്രാപിക്കപ്പെട്ടവനായി. ധനം ക്ഷയിപ്പിച്ചു, സ്ഥാനമാനങ്ങളിൽ നിന്ന് താഴെ ഇറക്കി വിട്ടു, ബദ്ധനാക്കി, എല്ലാവരെയാലും ഉപേക്ഷിക്കപ്പെട്ടവനാക്കി. കുറേ കഷ്ടപ്പാടുകൾ, യാതനകൾ സ്വയമേവ അനുഭവിക്കാൻ പ്രാപ്തനാക്കി. ക്ഷീണരക്തശ്യുതസ്ഥാനാക്ഷിപ്തോ ബദ്ധശ്ച ശത്രുഭിം ജ്ഞാതിഭിശ്ച പരിത്യക്തോ യാതനാമനുയാപിത. ക്ഷീണരക്തശ്യുതസ്ഥാനാക്ഷിപ്തോ ബദ്ധശ്ച ശത്രുഭിം ജ്ഞാതിഭിശ്ച പരിത്യക്തോ യാതനാം അനുയാപിത. ഗുരുണാ ഭൽസിതശ്ശത്തോ ജഹോ സത്യം ന സുവ്രതാം ഛലൈരുക്തോ മയാ ധർമ്മോ നായം ത്യജതി സത്യവാക്. ഗുരുണാ ഭൽസിത, ഗുരുവിനാൽ ഭൽസിക്കപ്പെട്ടു. നിന്ദാവാക്കുകൾ ശുക്രാചാര്യ ധാരാളം അവിടെ ഉപദേശിച്ചു കൊടുത്തു. ശുക്രനീതി നീതിവാക്യങ്ങൾ പോലെയാണ് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തത്. അസത്യം പറഞ്ഞോളൂ, ജീവിതത്തിൽ ജീവൻ പോകുമെന്ന് പറഞ്ഞാൽ കള്ളം പറയാം എന്ന എത്ര എത്ര ന്യായവാദങ്ങൾ കൊണ്ട് ഗുരുവിനാൽ കണക്കെട്ട് നിന്ദാവചനങ്ങൾ കൊണ്ട് വഴക്കു പറഞ്ഞു കൈയാക്കി. ശപ്ത, അവസാനം അദ്ദേഹം ശപിച്ചു. ജഹോ സത്യം ന സുവ്രത, സുവ്രതനായ അവൻ സത്യം ന ജഹോ, സത്യത്തെ ഉപേക്ഷിച്ചില്ല. ജഹോ ഉപേക്ഷിക്കുക, ന ജഹോ ഉപേക്ഷിച്ചില്ല. സുവ്രത,
ദൃഢമായ വ്രതമുള്ളവൻ, ദൃഢമായ നിഷ്ഠയുള്ളവൻ, വാക്കിനുറപ്പുള്ളവൻ, ചാഞ്ചല്യമില്ലാത്തവൻ, സുവ്രതനായ അവൻ സത്യത്തിൽ നിന്നും അണുവിടെ പോലും വ്യതിചലിച്ചില്ല. സത്യം ന ജഹൗ, സത്യത്തെ ഉപേക്ഷിച്ചില്ല. ഗുരു ഉപദേശിച്ചു, ഗുരു ശപിച്ചു, ഇതൊക്കെയായിട്ടും സത്യത്തെ വിട്ടില്ല. ഫലൈഹി ഉക്തോ മയാ ധർമ്മോ, വ്യാജം കൊണ്ട്, ഫലൈഹി വ്യാജത്താൽ, ഉക്തോ മയാ വ്യാജരൂപേണ ഞാനും ധർമ്മോപദേശങ്ങൾ ചെയ്തു. ധർമ്മവും നായം ത്യജതി സത്യവാക്, സത്യവാക്കായ അവൻ ധർമ്മം ന ത്യജതി, ധർമ്മത്തെ ഉപേക്ഷിച്ചില്ല, ധർമ്മത്തെ കൈവിട്ടില്ല. എന്താണ് തൻ്റെ ധർമ്മമെന്ന് ആരോടും ചോദിക്കാതെ സ്വയമേവ തിരിച്ചറിയാൻ പറ്റുന്ന ആത്മശക്തിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ട് ആരൊക്കെ ഉദ്ദേശിച്ചാലും ഈ ധർമ്മം ഞാൻ ചെയ്തിരിക്കും. ഇത് ഉള്ളിലുണ്ടായിരുന്ന ഭക്തിയുടെ ദൃഢതയാണ്. ഗുരു പറഞ്ഞു, ശപിച്ചു, ഞാൻ വ്യാജമായി കുറേ ധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുത്തു, ഇതൊന്നും സുവ്രതനായ അദ്ദേഹത്തെ ഭക്തത്തിൽ നിന്നും അണുവിടെ പോലും ഇളക്കിയില്ല. എന്ന് മാത്രമല്ല, സത്യവാക്ക് ആയ അവൻ ധർമ്മം ഉപേക്ഷിച്ചില്ല, സത്യധർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നു, പകർത്തി ഉപദേശിച്ച്, താൻ ഏതുപദേശങ്ങൾ കേട്ടാലും തൻ്റെ ഉള്ളിൽ എന്താണ് സത്യമെന്ന് തനിക്കറിയാം, സത്യത്തെ പരിപാലിക്കണം, സ്വന്തം ദേഹം കളഞ്ഞിട്ടാണെങ്കിൽ പോലും ധർമ്മം നിർവഹിക്കണം. മൂന്നാമത്തെ ശിരസ് വെച്ച്, എൻ്റെ പാദം ചുവട് വെച്ച്, എൻ്റെ ശിരസിൽ വെച്ച് എൻ്റെ ഈ ശരീരത്തെ എടുത്തോളൂ എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് വേദനയില്ല, ദുഃഖമില്ല. ഈ ഒരു ദൃഢതയാണ് ഒരു ഭക്തന് ഏറ്റവും വലിയ ലക്ഷണം. ഈ ഭക്തൻ ഭഗവാനേക്കാൾ വലുതാവും. അവിടെയാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. ഭഗവാനേക്കാൾ എത്രയോ വലുതാണ് ഈ ഭക്തൻ ഇപ്പോഴുള്ള. ഗുരുണാഭൽസിതശബ്ദോ ജഹോ സത്യം ന സുവ്രതാം ഫലൈരുക്തോ മയാ ധർമ്മോ നായം ത്യജതി സത്യവാക്. ഗുരുണാഭൽസിതശബ്ദോ ജഹോ സത്യം ന സുവ്രതാം ഫലൈരുക്തോ മയാ ധർമ്മോ നായം ത്യജതി സത്യവാക്. ഏഷമേ പ്രാപിതസ്ഥാനം ദുഷ്പ്രാപമരൈരപീം സാവർണേരന്തരഫ്യായം ഭവിതേന്ദ്രോ മദാശ്രയം. ഏഷ ഇവൻ മേ എന്നാൽ പ്രാപിത, ഇത് പ്രാപിക്കപ്പെട്ടിരിക്കുന്നു, സ്ഥാനം ദുഷ്പ്രാപം അമരൈഹി അഭി, അമരന്മാർക്ക് പോലും പ്രാപിക്കാൻ വിഷമമുള്ള സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നു ഇവനിപ്പോൾ. അസുരന്മാർക്ക് ഒരിക്കലും എത്തിപ്പെടാനാവാത്ത ഒരു സ്ഥാനത്തേക്ക് ഞാനിവനെ എത്തിച്ചു. പാവർണേഹേ അന്തരഫ്യ അയം, സാവർണയുടെ അന്തരം, അന്തരം കാലം, മന്വന്തരം മനുവിൻ്റെ കാലം. പാവർണേഹേ അന്തരഫ്യ, സാവർണ്യ മനുവിൻ്റെ കാലത്ത്, അയം ഇവൻ ഭവിത ഇന്ദ്രോ, ഇന്ദ്രനായി ഭവിക്കും. ഭവിതാ ഭാവികാലമാണ്. ഭവിത ഇന്ദ്രോ ഭവിതേന്ദ്രോ മദാശ്രയ, എന്നെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്. എന്നെ ആശ്രയിക്കുന്ന ഒരാളെ ഞാൻ ഒരിക്കലും വിടില്ല. നമേ ഭക്ത പ്രണശ്യതി. മദാശ്രയ ഇന്ദ്രോ ഭവിത, ഒരിക്കലും അസുരന്മാർക്ക് ഇന്ദ്രസ്ഥാനം കിട്ടില്ല, ആവാൻ പറ്റില്ല. ഇയാൾക്ക് ഞാൻ അസുരന്മാർക്ക് ദുഷ്പ്രാപ്യമായ
ഇന്ദ്രപദവി കൊടുത്തിരിക്കുകയാണ്. അടുത്ത ഫാവർണ്യ മന്വന്തരത്തിൽ ഇദ്ദേഹം ഇന്ദ്രൻ തന്നെയാകും. ഇതാണ് എൻ്റെ അനുഗ്രഹം. പിടിച്ചു മേടിച്ച ഐശ്വര്യം ദാ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. ഐശ്വര്യം കൂടി അഹങ്കാരം കൂടിയപ്പോൾ അയിഞ്ഞു വാങ്ങിച്ചു. ഛലമായിട്ടാണ് വാങ്ങിച്ചത്, വ്യാജമായിട്ടാണ്. പക്ഷെ എന്ത് ചെയ്തു, വീണ്ടും തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇയാൾ അടുത്ത മന്വന്തരത്തിൻ്റെതായി വാഴും എന്ന് ബ്രഹ്മാവിനോട് ഈ അനുഗ്രഹം അറിയിക്കുകയാണ്. ഒരു സംശയം വന്നു ഇവിടെ. അമരേ രവി എന്നാണല്ലോ പറയുന്നത്. അപ്പം ദേവന്മാർക്ക് പോലും പ്രാപിക്കാൻ പറ്റാത്ത നല്ല അർത്ഥം വരികയാണ്. പറ്റാത്ത ദുഷ്പ്രാപം അമരേ രവി നല്ല വരിക. ആ ദേവന്മാർക്ക് എല്ലാവർക്കും ഇന്ദ്രനാവാൻ പറ്റില്ല. അതാണ് അതിലെ ഒരാൾക്കേ പറ്റുള്ളൂ. ആ സ്ഥാനം ഞാൻ ഇതിന് കൊടുക്കുകയാണ്. ഏഷമേ പ്രാപിത സ്ഥാനം ദുഷ്പ്രാപം അമരൈരവി ഫാവർണേരന്തരസ്യായം ഭവിതേന്ദ്രോ മദാശ്രയ. ഏഷമേ പ്രാപിത സ്ഥാനം ദുഷ്പ്രാപം അമരൈരവി ഫാവർണേരന്തരസ്യായം ഭവിതേന്ദ്രോ മദാശ്രയം താപത് സുതലമധ്യാസ്താം വിശ്വകർമ്മ വിനിർമ്മിതം എന്നാഥയോ വ്യാധയശ്ചക്ലമസ്തന്ത്രാപരാഭവ നോപസർഗാ നിവസതം സംഭവന്തി മമേക്ഷയാ. താവത് അത്രയും കാലം സുതലം അധ്യാസ്ത ഉദരത്തിൽ ഇരിക്കട്ടെ. പതിനാല് ലോകങ്ങളിൽ ഭൂമി മുതൽ താഴേക്കുള്ള ലോകത്തിൽ പ്രധാനപ്പെട്ട ലോകമാണ് സുതലം. അതലം വിതലം സുതലം എന്നിങ്ങനെ ലോകങ്ങളുണ്ട്. അതിൽ സുതലം എന്നുള്ള ലോകത്ത് അധ്യാസ്താം ഇരിക്കട്ടെ. അത് വിശ്വകർമ്മ വിനിർമ്മിതം, വിശ്വകർമാവിനാൽ മനോഹരമായി ഉണ്ടാക്കപ്പെട്ട ഒരു ലോകമാണ് സുതലം. സുതലം എന്നാണ്, സുന്ദരമായ മനോഹരമായ സ്ഥാനം ആണ് സുതലം. അവിടെ ഇരിക്കട്ടെ. യത്ന ആധയ യത്ര ആ സ്ഥലത്ത് ന ആധയ ആധികളില്ല, വ്യാധയശ്ച വ്യാധിയുമില്ല. മനസ്സിൻ്റെ രോഗമില്ല, ശരീരത്തിൻ്റെ രോഗമില്ല, ക്ലമഹ ക്ഷീണമില്ല, തന്ത്രാഹ മടിയില്ല, പരാഭവ മറ്റൊരാളിൽ നിന്ന് ഉപദ്രവമില്ല, ന ഉപസർഗാഹ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല. നിവസതാം അവിടെ നിവസിക്കുന്നവർക്ക് സംഭവന്തി മമ ഈക്ഷയ എൻ്റെ നോട്ടം കൊണ്ട് ഇതൊന്നും അവർക്കുണ്ടാവില്ല. മമ ഈക്ഷയ. അപ്പൊ ഇങ്ങനെ ഈ മഹാബലിയെ വിശ്വകർമ്മ നിർമ്മിതമായ ഒരു വലിയ കൊട്ടാരത്തിലേക്ക് സുതലത്തിലേക്ക് പറഞ്ഞേക്കാം. അത് ഭൂമിയുടെ ഏറ്റവും അടിയിലുള്ള ഭാഗം എന്നുള്ള സങ്കല്പത്തില് ഭൂപടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടിയിൽ താഴ്ന്ന ഭാഗത്താണ് കേരളം എന്നുള്ളത് കൊണ്ട് പിൽക്കാലത്ത് ഈ സുതലത്തിൻ്റെ സ്ഥാനം കേരളം ആവഹിക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ടാണ് മഹാബലി കേരളത്തിലേക്കാണ് വന്നത് എന്ന് നമുക്കൊരു സങ്കല്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനിയും ആ കാലത്തെക്കുറിച്ചുള്ള നമ്മളെ പാട്ട് പാടുമ്പോഴും ആധികളില്ല, വ്യാധികളില്ല, ദുഃഖമില്ല, കള്ളത്തരമില്ല, ഒന്നുമില്ലാത്തൊരു ലോകം. ഇത് ഭാഗവതം അന്ന് പ്രവചിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ മഹാബലി വർഷത്തിലൊരിക്കൽ ഈ കേരളത്തിലേക്ക് വരും. ഈ കേരളം അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നും എന്താണ് ഭൂമിയുടെ താഴേക്കുള്ള ലോകങ്ങളിൽ വെച്ച് മനോഹരമായ ഒരു ലോകമാണ് അതലം, അല്ല എന്താ സുതലം. ആ സുതലത്തിൽ മഹാബലി എന്നും ഉണ്ടാവും. ഞാൻ എൻ്റെ നോട്ടം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ നാട്, ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം. സംഭവന്തി മമ ഈക്ഷയ എൻ്റെ ഈക്ഷ കൊണ്ട് അവിടെ നിവസിക്കുന്നവർക്ക് ഉപസർഗങ്ങളൊന്നും ഉണ്ടാവില്ല.
താപത് ഫുതലമധ്യാസ്തം വിശ്വകർമ്മ വിനിർമ്മിതം എന്നാഥയോ യാഥയശ്ച ക്ലമസ്തന്ദ്രാപരാഭവ നോപസർഗാനിവ ഫദം സംഭവന്തി മമേക്ഷയാം. താപത് ഫുതലമധ്യാസ്തം വിശ്വകർമ്മ വിനിർമ്മിതം എന്നാഥയോ യാഥയശ്ച ക്ലമസ്തന്ദ്രാപരാഭവ നോപസർഗാനിവ ഫദം സംഭവന്തി മമേക്ഷയാം. ഇന്ദ്രസേന മഹാരാജ യാഹി ഭൂ ഭദ്രമസ്തുതേ ഫുതലം സ്വർഗിഭിഃ പ്രാർത്ഥ്യം ജ്ഞാതിഭിഃ പരിവാരിതം. ഹേ ഇന്ദ്രസേന, മഹാരാജനായ ഹേ മഹാബലി, യാഹി പോകൂ, ഭോ സംബോധന, ഭദ്രം അസ്തുതേ, നിനക്ക് മംഗളം ഉണ്ടാവട്ടെ. ഹേ ഇന്ദ്രസേന മഹാരാജാവേ, ഫുതലത്തിലേക്ക് പോകൂ, നിനക്ക് അവിടെ മംഗളമുണ്ടാവട്ടെ. ഈ ഫുതലം സ്വർഗിഭിപ്രാർത്ഥ്യ, സ്വർഗികളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന സ്ഥലമാണ്. സ്വർഗലോകത്ത് താമസിക്കുന്നവരും എനിക്ക് ഫുതലത്തിൽ ഒന്ന് പോയി താമസിച്ചിട്ട് പോയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ. സ്വർഗത്തെക്കാൾ സുന്ദരമാണ്. ജ്ഞാതിഭിപരിവാരിത, ബന്ധുക്കളാൽ ചുറ്റപ്പെട്ടുകൊണ്ട്, ഒറ്റയ്ക്കല്ല സകല പരിവാരത്തോടും കൂടി അങ്ങ് മനോഹരമായി യാത്ര ചെയ്ത് സ്വതലത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞേക്കാണ്. ചവിട്ടിത്താഴ്ത്തുന്ന കഥ ഇവിടെങ്ങും ഇല്ല. അതൊക്കെ പിൽക്കാലത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ചില കഥകളാണ്. ഇവിടെ ഫുതലം സ്വർഗിഭിപ്രാർത്ഥ്യം ജ്ഞാതിഭിപരിവാരിത ഇന്ദ്രസേന മഹാരാജ ഭോ യാഹി എന്ന് ഇദ്ദേഹത്തെ യാത്രയൊക്കെയാണ് ചെയ്യുക അങ്ങോട്ട്. മംഗളകരമായൊരു യാത്ര, സുഗമമായ ഒരു യാത്ര, നികൃഷ്ടവും നിന്ദ്യവുമായ യാത്രയല്ല, ചവിട്ടിത്താഴ്ത്തുകയല്ല. അനുഗ്രഹമാണ് കൊടുത്തത്. സ്വർഗികളാൽ പോലും പ്രാർത്ഥിക്കപ്പെടുന്ന മനോഹരമായ സ്ഥാനത്തിലേക്ക് പോയിക്കൊള്ളുകയെന്ന്. ഇന്ദ്രസേന മഹാരാജാം യാഹി ഭോ ഭദ്രമസ്തുതേ സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം ജ്ഞാതിഭിപരിവാരിതം. ഇന്ദ്രസേന മഹാരാജാം യാഹി ഭോ ഭദ്രമസ്തുതേ ഫുതലം സ്വർഗിഭിപ്രാർത്ഥ്യം ജ്ഞാതിഭിപരിവാരിതം. നത്വാമഭിഭവിഷ്യന്തി ലോകേശാക്കിമുതാപരേം ത്വച്ഛാസനാദികാൻ ദൈത്യാംശ്ചക്രം മേ ഫുദൈഷ്യതി. ത്വാം ന അഭിഭവിഷ്യന്തി, നിന്നെ പരാജയപ്പെടുത്തില്ല. ലോകേശാഹ, ലോകേശന്മാർ, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്ന് വിളിക്കുന്ന അഷ്ടദിക്പാലകന്മാരായ ലോകാധിപതികൾ നിന്നെ പരാജയപ്പെടുത്തില്ല. ഇന്ദ്രൻ ഒരിക്കലും നിന്നെ പരാജയപ്പെടുത്തില്ല. ലോകേശാഹ ത്വാം ന അഭിഭവിഷ്യന്തി, ലോകേശന്മാർ നിന്നെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. തിമുത അവരെ, പിന്നാട്ടെ മറ്റുള്ളവർ. തിമുത പിന്നാവട്ടെ, അവരെ മറ്റുള്ളവർ. ലോകാധിപതികൾ പോലും പരാജയപ്പെടുത്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ലല്ലോ. നിനക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല അവിടെ. ത്വത് ശാസന അതിഗാൻ, നിന്റെ ശാസനത്തെ അതിക്രമിച്ചു പോകുന്ന, ത്വത് ശാസന അതിഗാൻ, നിന്റെ ശാസനയെ അതിക്രമിച്ചു പോകുന്നവരെ, ദൈത്യാൻ, ദൈത്യന്മാരെ, ചക്രം മേ ഫുദൈഷ്യതി, മേ ചക്രം, എൻ്റെ സുദർശന ചക്രം ഫുദൈഷ്യതി, നശിപ്പിക്കും. നിന്റെ ആജ്ഞ പാലിക്കാതെ ആരെങ്കിലും അസുരന്മാർ നിന്റെ രാജ്യത്തുണ്ടെങ്കിൽ എൻ്റെ സുദർശന ചക്രം അവരെ നശിപ്പിച്ചുള്ളൂ. ഭക്തരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ചക്രം. പലപ്പോഴും ഭഗവാനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ത്വച്ഛാസന അധികാൻ ദൈത്യാൻ ചക്രം, ദൈത്യാൻ ചക്രം കുറിച്ചുമ്പോൾ ദൈത്യാംശ്ചക്രം എന്ന് സന്ധിയായിരുന്ന. മേ ചക്രം, എൻ്റെ സുദർശന ചക്രം ഫുദൈഷ്യതി, നശിപ്പിക്കും. ആരെയാണ്?
അത്വശാസനാധികാൻ ദൈത്യൻ, എൻ്റെ ശാസനയെ അതിക്രമിച്ച് കടന്നു പോകുന്ന അസുരന്മാരെ എൻ്റെ സുദർശന ചക്രം നശിപ്പിച്ചോളൂ. നത്വാമഭിഭവിഷ്യന്തി ലോകേ ശാക്യമുതാപരേം ത്വച്ഛാസനാധികാൻ ദൈത്യാം ചക്രം മേ ഭൂതയിഷ്യതി. നത്വാമഭിഭവിഷ്യന്തി ലോകേ ശാക്യമുതാപരേം ത്വച്ഛാസനാധികാൻ ദൈത്യാം ചക്രം മേ ഭൂതയിഷ്യതി. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുകം സവരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവൻ. രക്ഷിഷ്യേ, രക്ഷിച്ചുകൊള്ളാം. സർവത എല്ലായിടത്തുനിന്നും നാനാ ദിക്കുകളിൽ നിന്ന് നിനക്ക് രക്ഷ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. രക്ഷിഷ്യേ സർവതോ അഹം ത്വാം, നിന്നെ. സ്വാനുഗം, നിന്റെ അനുകന്മാരോടൊപ്പം തന്നെ നിന്റെ അനുചരന്മാരായി വന്നിരിക്കുന്നവരൊക്കെ ഞാൻ രക്ഷിച്ചോളാം. സ്വപരിച്ഛദം, പരിച്ഛദത്തോടുകൂടി നിന്റെ ആടയാഭരണങ്ങൾ, ഉപകരണങ്ങൾ, രാജചിഹ്നങ്ങൾ ഇവയോടുകൂടി ഇരിക്കുന്ന നിന്നെയും, എന്നുവെച്ചാൽ നിന്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഉപകരണത്തോടുകൂടി തന്നെ നിന്നെ ഞാൻ രക്ഷിക്കും. കൂടെ വന്നവരെ ഞാൻ രക്ഷിച്ചോളാം. രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുകം സ്വപരിച്ഛത സദാ സന്നിഹിതം വീര. ഹേ വീര, സദാ സന്നിഹിതം, എപ്പോഴും അവിടെ ചേർന്നു നിൽക്കുന്ന തത്ര അവിടെ മാം ദൃക്ഷതേ ഭവാൻ, ഞാൻ എപ്പോഴും നിന്റെ കൊട്ടാരത്തിൽ സുതരത്തിൽ നിന്റെ രക്ഷയ്ക്കായി വാതുക്കലുണ്ടാവും, കാവൽക്കാരനായിട്ട്. നിനക്ക് എപ്പം നോക്കിയാലും എന്നെ അവിടെ കാണാം. ഏത് ദിക്കിലേക്ക് നീ നോക്കിയാലും ഞാനവിടെ ഉണ്ടാവും. ദിക്കുള്ള എന്താണ് ഭക്തന് കൊടുക്കാനുള്ള വാഗ്ദാനം? നിനക്ക് എപ്പോൾ ഏത് ദിക്കിൽ നോക്കുമ്പോൾ എന്നെ കാണണമെന്ന് വിചാരിക്കേണ്ട, കണ്ണു തുറന്ന് നോക്കിയാൽ ഞാനുണ്ടാവും. എത്ര കാലം കൊണ്ടാണ് ഋഷിമാർക്ക് പോലും തപസ്സിലെങ്കിലും വല്ലപ്പോഴും ഒന്ന് മിന്നിമറയുന്ന അങ്ങയുടെ സ്വരൂപം? ഇവിടെ മഹാബലിക്ക് നേരിട്ട് കാണാം. ഞാൻ കാവൽക്കാരനായി ഫുതലത്തിലുണ്ടാകും. ഇതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം. ഈശ്വര പരിരക്ഷിതമാണ് ഈ ഫുതലം. മഹാബലിക്ക് വേണ്ടി ഭഗവാന്റെ സാന്നിധ്യം സദാ നിറഞ്ഞു നിൽക്കുന്നിടമാണ് ഫുതലം. അവിടെ നിനക്ക് എന്നെ കാണാം, നിനക്കല്ല എൻ്റെ ഭക്തന്മാർക്ക് ആർക്കും ഇവിടെ എന്നെ കാണാൻ പറ്റും. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുകം ഭവരിച്ഛദം സദാ സന്നിഹിതം വീരാതത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുകം ഭവരിച്ഛദം സദാ സന്നിഹിതം വീരതത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ. തത്ര ദാനവദൈത്യാനാം സംഗാത്തേ ഭാവ ആഫുര ദൃഷ്ട്വാ മദനുഭാവം വൈ സദ്യ കുണ്ഠോ വിനംക്ഷ്യതി. തത്ര, അവിടെ ദാനവദൈത്യാനാം, ദാനവന്മാരുടെയും ദൈത്യന്മാരുടെയും സംഗാത്, സംഘം കൊണ്ട്, തേ ആഫുര ഭാവ, അതുകൊണ്ട് നിന്റെ ഈ ആഫുര ഭാവത്തെ, ആഫുര സ്വഭാവത്തെ ദൃഷ്ടുവാ, കണ്ടിട്ട്, മത അനുഭാവം വൈ, എൻ്റെ അനുഭാവത്തെ കണ്ടിട്ട്, സദ്യ, പെട്ടെന്ന് കുണ്ഠ, നശിപ്പിക്കുന്നവനായിട്ട്, വിനംക്ഷ്യതി, ഞാൻ നശിപ്പിച്ചു കളയും. കുണ്ഠിതമായ ആ നിന്റെ ആഫുരഭാവത്തെ ഞാൻ നശിപ്പിച്ചു കളയും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ് അഹന്ന നശിച്ചു പോയിയെങ്കിലും ഇനിയും സുതലത്തിൽ ചെല്ലുമ്പോൾ ഇന്ദ്രാധിപത്യം കിട്ടുമെന്നുള്ളത് കൊണ്ട്, ഈശ്വര പരിരക്ഷയിൽ ഞാൻ സുഖിമാനാണെന്നുള്ളത് കൊണ്ട്, ഒരു ശത്രുക്കളും എന്നെ ആക്രമിക്കാൻ വരില്ല എന്നുള്ളത് കൊണ്ട്, ഇത്രയും കൊണ്ട് ഒരു പക്ഷെങ്കിൽ ആഫുര ബീജം അല്പമെങ്കിലും ഉള്ളിൽ കിടന്നത് കൊണ്ട് ഒരഹന്ത നിനക്ക് ഉണ്ടായി വന്നാൽ ഞാൻ അതിനെ നശിപ്പിച്ചോളാം.
ഇരിക്കുള്ള എന്താ പറയുക, എന്നെ കാണുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു എപ്പോഴും. അല്ലേ എൻ്റെ ആവശ്യമില്ല, ഞാൻ എപ്പോഴും നിന്റെ കൂടെ നിൽക്കുമെന്ന് പറയാൻ കാരണം എപ്പോഴെങ്കിലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ അറിയാതെ നിന്റെ ജന്മസ്വഭാവമായ ആസുരഭാവത്തിൻ്റെ ഭാവത്തെ ഉണ്ടായാൽ മതനുഭാവം ദൃഷ്ടുവാ വൈ, തീർച്ചയായിട്ടും എൻ്റെ അനുഭാവത്തെ കണ്ടിട്ട് എന്നോടുള്ള നിന്റെ ആ അനുഭവത്തെ കണ്ടിട്ട് നിന്റെ കുണ്ഠിതഭാവത്തെ വിനംക്ഷ്യതി. എപ്പോഴെങ്കിലും ആസുരഭാവത്തിൻ്റെ ബീജം പൊട്ടിമുളച്ചു വരുന്നു എന്ന് നീ കുണ്ഠിതപ്പെടുന്നെങ്കിൽ, കുണ്ഠനാകുന്നെങ്കിൽ, അഹം തത് വിനംക്ഷ്യതി, ഞാൻ അതിനെ നശിപ്പിച്ചോളാം. വേരോടുകൂടി ആസുരഭാവത്തെ മുഴുവൻ എൻ്റെ ഉള്ളിൽ ഞാൻ വലിച്ചെറിഞ്ഞ് ബാധിക്കാതെ നിന്നെ രക്ഷിച്ചോളാം. എന്തൊക്കെ തരത്തിൽ നമുക്കുണ്ടാകാൻ പറ്റും ഈ ദുശ്ചിന്തകളുടെ ബീജം? ഇതൊക്കെ എടുത്തു കളഞ്ഞാലും വേണ്ടെന്ന് വെച്ചാലും വീണ്ടും വീണ്ടും ഒരു അവസരം ഉണ്ടായാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? ഇത്ര ബുദ്ധിമാനാണ് വ്യാസൻ. ഇതും കൂടി കൊണ്ട് ഭഗവാനെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് വ്യാസൻ അവിടെ നിന്ന് പിന്തിരിയുന്നത്. അഫുരനല്ലേ ഈ ആഫുരഭാവം എപ്പോഴെങ്കിലും ഉണ്ടായിക്കൂടെ? അങ്ങനെ ഉണ്ടായാൽ അതിനെയും കൂടി ഞാൻ നശിപ്പിച്ചോളാം. ഇതിക്കുള്ളൊരു വാഗ്ദാനം ഒരു ഭക്തന് എങ്ങനെ കൊടുക്കാൻ പറ്റും? പരിരക്ഷ എന്നുള്ള പൂർണ്ണമാണ്, നാനാതരത്തിൽ നിന്നുള്ള ഒരു രക്ഷയാണ്. ഇത് കൊടുത്തിട്ടാണ് മഹാബലി അഫുദരത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത്ര സുന്ദരമായൊരു യാത്ര, സുന്ദരമായൊരു അനുഗ്രഹം, സുന്ദരമായ ഒരു പരിരക്ഷ, ഇത് കൊടുത്തിട്ടാണ് ഈ മഹാബലിയെ ഈ ഫുദരത്തിലേക്ക് യാത്രയക്കുന്നത്. തത്ര ദാനവദൈത്യാനാം സംഗാത്തേ ഭാവ ആഫുര ദൃഷ്ട്വാ മദനുഭാവം വൈ സദ്യക്കുണ്ഠോ വിനംക്ഷ്യതി. തത്ര ദാനവദൈത്യാനാം സംഗാത്തേ ഭാവ ആഫുര ദൃഷ്ട്വാ മദനുഭാവം വൈ സദ്യക്കുണ്ഠോ വിനംക്ഷ്യതി. തത്ര ദാനവദൈത്യാനാം സംഗാത്തേ ഭാവ ആഫുര ദൃഷ്ട്വാ മദനുഭാവം വൈ സദ്യക്കുണ്ഠോ വിനംക്ഷ്യതി. ഈ വാമനാവതാരം എന്ന കഥ മുഴുവൻ ആകുന്നില്ല ഇനിയാകപ്പെടുന്നത്. പക്ഷേ ഈ കഥയുടെ അകത്തേക്ക് കടന്ന് ഈ കഥ വിശകലനം ചെയ്യുമ്പോൾ എത്ര സുന്ദരമായൊരു ആഖ്യാനമാണ് ഈ കഥയെന്ന് നമ്മൾ ഇതുവരെ കേട്ട വാമനാവതാര കഥയിൽ നിന്നും വളരെയധികം ഉൾക്കൊള്ളാൻ പറ്റുന്ന സുന്ദരമായൊരു കഥാ തന്തുവിനെയാണ് വ്യാസൻ ആവിഷ്കരിച്ചെന്ന് പറയുമ്പോൾ മനുഷ്യജീവിത ഗന്ധിയും സ്പർശിയുമാണ് ഈ കഥയുടെ ഭാരമെന്ന് ഉൾക്കൊള്ളാൻ പറ്റണം. ആ പാകത്തിനാണ് ഈ കഥ ആവിഷ്കരിച്ചത്. ഇന്നിപ്പോ നമ്മുടെ നമുക്ക് സകല അഹങ്കാരം ഉണ്ടായാൽ അപ്പൊ തന്നെ ശിക്ഷ തന്ന് അഹങ്കാരത്തെ ഇല്ലാതാക്കി തീർക്കുന്നുണ്ട് ഭഗവാൻ. തീർച്ചയായിട്ടും അതിന്റെ വാഗ്ദാനമാണ്. അതാണ് അതാണ്. അതെ അതെ അതെ, അതൊരു വലിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് അങ്ങനെ. വാമനാവതാരം ഇത്ര സ്പഷ്ടമായിട്ട് വേദവ്യാസൻ പറഞ്ഞിട്ടും ആൾക്കാര് ബാക്കിയുള്ളവര് ക്രിട്ടിസൈസ് ചെയ്ത്, അതായത് മഹാബലിയെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി മാത്രമാ വാമനാവതാരം എടുത്തതെന്ന് പറയുന്നവര് ഓ ഇഷ്ടം പോലെ ഉണ്ട്. അത് പറയുകയും ചെയ്യും എല്ലാരും, അത് ഏഫും മൂടി പോകും ചെയ്യും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമുക്ക് എന്താ കുഴപ്പം? ഭാഗവതം പഠിക്കാത്തവരാണ് സാറേ, അതാണ് കാര്യം. ഭാഗവതം രീതിയില് പഠിക്കാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പഠിക്കാത്തവരും അല്ല, പഠിച്ചിട്ടുള്ള വിദ്വാൻമാര് പോലും അങ്ങനെയാ പറയുന്നത്. അതായത് അല്ലാതെ പഠിക്കാത്തവരുടെ കാര്യം നമുക്ക് വിടാം, അവര് പഠിക്കാത്തത് കൊണ്ട് പറയുകയാണെന്ന് പറയാം. വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാര് ഈ ഭാഗവതവും അതായത് വാമനാവതാരം ഇതേമാതിരി മൂലഭാഗതം ഒക്കെ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കിയ ആൾക്കാർ പോലും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വാമനൻ അതായത് വിഷ്ണു എന്താ ചെയ്തത്, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി, ഇത്രയും മഹാനായ ഒരാളെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാനായിട്ട്. അതെ അതെ, അത് ഞാൻ ഒരിടത്തെ ഒരു
ഒരു സത്രവേദിയിൽ വാമനാവതാരത്തെ കുറിച്ച് പറയാൻ എനിക്കൊരു എന്താ സന്ദർഭം വന്നായിരുന്നു. അപ്പൊ ഞാൻ ഈ മഹാബലിയെ മെഴുവിട്ടൊരു ഇതാക്കിയാണ് അവതരിപ്പിച്ചത്. അത് തീർന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പ്രസിദ്ധനായ ആചാര്യൻ എന്റെ അടുക്ക വന്ന് ചെവിയിൽ പറഞ്ഞു, അപ്പൊ ഈ വാമനനൊന്നും ഇല്ലേ, ഇങ്ങനെ പറയരുത്, അത് മോശമാണെന്ന് പറഞ്ഞു. വാമനാണ് ഏറ്റവും വലുത്, മഹാബലി ഒന്നും അല്ലെന്നാണ് പറയേണ്ടതെന്നാണ് പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഭാഗവതത്തിൽ കണ്ട വരികൾ മാത്രമാണ് പറഞ്ഞത്, അവിടെ ഭഗവാനേക്കാൾ ഉന്നതനാണ് ഭക്തനായ മഹാബലി. നമുക്ക് പറയാനല്ലോ വേദവ്യാസന അല്ലല്ലോ അല്ലല്ലോ. അപ്പം ആ ഒരു വിചാരം ഉണ്ട് ആൾക്കാരുള്ളേ, വാമനാണ് ഏറ്റവും വലുത്, മഹാബലി നികൃഷ്ണനാണ്, അങ്ങനെ മഹാബലിയെ മുകളിലേക്ക് ആക്കി വെക്കരുത്. അതിലെ ഫിലോസഫി എന്താണ്? വേദവ്യാസൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ തത്വം അല്ല ആൾക്കാർക്ക് വേണ്ടത്. ഇതേമാതിരി അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നതിൽ എന്തോ അതും ഇത് കേരളത്തിലിരുന്നാണ് നമ്മൾ ഈ പറയുന്നേ. മഹാബലിയെ ദേവതുല്യം ആരാധിക്കുന്നതാണ് കേരളീയർ. കേരളം വിട്ടാണെ പോട്ടെ, കുഴപ്പമില്ല. കേരളത്തിൽ നമ്മൾ മഹാബലിയെ ഈശ്വരനെ പോലെ ആരാധിക്കുന്നവരാണ്. അതെ, അവിടെ ഇതല്ല എന്ന് പറഞ്ഞാലോ, പോട്ടെ കേരളം വിട്ടുപോയതും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അത് നമുക്ക് വാസ്തവത്തിൽ ശരിക്കും മഹാബലിയുടെ ആദരവും ബഹുമാനവും. കാരണം ഞാൻ അങ്ങയുടെ ദാസനായി ആ ഫുദരത്തിൽ എന്നും ഉണ്ടാവും എന്ന് പറയാൻ പറ്റിയാൽ ഇവിടെ ആരാണ്? അതെ, കാരണം ആ പ്രഹ്ലാദ പരമ്പരയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ സമ്പത്താണ്. അവിടെ എവിടെയോ ഒരല്പം കളങ്കം വന്നപ്പോൾ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഭഗവാന്റെ ദൗത്യം. അത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് എന്നുള്ള ആ കാര്യം വിസ്മരിച്ചിട്ട്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് മറ്റെന്തൊക്കെയോ പറഞ്ഞ്. അത് മാത്രമേ ഉള്ളൂ വാമനാവതാരത്തിന്റെ ലക്ഷ്യം, വേറെ ഒന്നും ഇല്ല. തന്നെ ഇതിനു വേണ്ടി മാത്രം അവതരിച്ചാളാ. എന്നിട്ടും അത് എത്ര സ്പഷ്ടമായിട്ടാണ് ആ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ. എന്നിട്ട് പോലും ഇതിനെ ഇതേമാതിരി വളരെ വികലമായിട്ട് അവതരിപ്പിക്കുന്നത് എത്ര കഷ്ടമാണ്. ഭാഗവതം ശരിക്കും പഠിച്ച് നന്നായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഇന്നുള്ള ഒത്തിരി പോരായ്മകളും തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കാൻ ധാരാളമാകും. അതിന് നമ്മുടെ ആൾക്കാർ തന്നെ മുമ്പോട്ട് വരുന്നില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം എത്രയോ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ ഇതേമാതിരി സപ്താഹങ്ങൾ നടത്തുന്നുണ്ട്. അതെ അതെ. ഒരു 4-5 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഇതേമാതിരിയുള്ള ഈ തെറ്റിദ്ധാരണകളെ ഒക്കെ പരിപൂർണമായിട്ട് തുടച്ചു നീക്കാൻ പറ്റും. പിന്നെ ആ ഭാഗത്തുനിന്ന് പറയാനില്ലാത്തതുകൊണ്ട് ഈ 8 അധ്യായം പറഞ്ഞാൽ മതിയല്ലോ. അതിനു പകരം വീണ്ടും വീണ്ടും ആൾക്കാർക്ക് ഈ സനാതനധർമ്മത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഓരോ വിഷയങ്ങൾ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. അതെ അതെ അതെ. എന്തായാലും നമുക്കിങ്ങനെ നേരെ അറിയാൻ പറ്റരുത്. അല്ല സാറിങ്ങനെ ഇത് ഇതിന്റെ ആ തത്വം ഇതിന്റെ ആ മഹാത്മ്യം ഇങ്ങനെ വിശദീകരിച്ച് ഞങ്ങൾക്കെങ്കിലും കിട്ടണമെന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ട് പറഞ്ഞേ, നമുക്കെങ്ങനെ നേരെ അറിയാൻ പറ്റില്ലോ. പറയട്ടെ, ഇതിന് നമുക്ക് എവിടെയും ആളുടെ മുമ്പിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം അതിന് പ്രമാണം ഇതിനകത്ത് തന്നെയുണ്ട്. ചുമ്മാ അല്ല, ഇത് കേട്ട് നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ രൂഢമൂലമായിരുന്ന ഇതിനെയല്ലയോ സാറ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇത് സാധ്യമാണ്. എല്ലാവർക്കും എത്രയോ ആചാര്യന്മാർ എവിടെയൊക്കെ ഇതേമാതിരി സപ്താഹങ്ങൾ നടത്തുന്നു, അവർക്ക് അവരുടെ അവരുടെ ആ ഉത്തരവാദിത്വം മറന്ന് ആണ്. ഒന്നാമത് ശരിക്കും പഠിക്കാനും പഠിച്ചത് ചിന്തിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ പറയാനൊന്നും ഒരു എന്താ ശക്തി കാണിക്കില്ല. ഉള്ളവരുണ്ട്, പക്ഷെ അവരും ഉഴപ്പ് വിചാരിച്ചു പോവുകയുള്ളൂ. പിന്നെ ചിലർക്ക് ഇതേമാതിരി ഈ രൂഢമൂലം. അപ്പൊ അതുകൊണ്ടല്ലേ ഇപ്പൊ സാറിന്റെ അടുത്ത് തന്നെ വന്നിട്ട് ഈ സംശയം ചോദിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ രൂഢമൂലമായ ഒരു ചിന്തയാണ് ഈ ഭാഗം. അതായത് വാമനനെ പ്രകീർത്തിക്കാനുള്ളതാണ്, മഹാബലിയെ പ്രകീർത്തിക്കാനല്ലല്ലോ എന്നുള്ള ആ ഒരു. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ അത് നന്നായിട്ട് സംസ്കൃതം
വായിച്ച് അത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ വ്യാസൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ പറയേണ്ടത്. ആ അതിനൊക്കെ ഉള്ളൊരു ഒരു ഒരു എന്താ കാവ്യം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ആ തത്വം മനസ്സിലാക്കാനുള്ള കഴിവും കൊണ്ടുള്ളവർക്കെ പറ്റുള്ളൂ. എന്നാ ശരി സാർ. ഓ അട്ടെ, എന്തായാലും നമുക്ക് വാമനാവതാരം ഇന്ന് ഇവിടെ ബാക്കി അടുത്ത ദിവസത്തെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം.